ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എന്നാലും വലിയ സന്തോഷമുണ്ട്. ഈ ഒരു സിനിമയുടെ ട്രെയിലറും ഇപ്പോൾ ഇറങ്ങി വളരെയധികം ഹിറ്റായി. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടും എല്ലാവർക്കും അറിയാം. അത് ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇത് വളരെ വളരെ മനസ്സിന് സുഖം തരുന്ന ഒരു സിനിമയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും രസമാണ് അതിൻ്റെ ചിത്രീകരണവും അതിൻ്റെ ട്രെയിലറിൽ നമ്മൾ കണ്ട് സിനിമ എങ്ങനെ ഇരിക്കും എന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ തന്നെ ആവണം എന്നാണ് എൻ്റെ പ്രതീക്ഷയും. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേര് ഈ സിനിമയുടെ പിന്നിൽ വളരെ ആത്മാർത്ഥമായി പ്രയത്നിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് വളരെ നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് നീരജിന് വേണ്ടി ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആശംസകളും നീരജ്, ആനന്ദ്, എല്ലാവർക്കും. മഞ്ചേശ്വരത്തിൽ പ്രത്യേക താങ്ക്സ് എനിക്ക് പറയാനുള്ളത്, ബോംബെ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഒരു ചായ പോലും കുടിക്കാതെ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ, ബിക്കോസ് ഞങ്ങൾക്ക് ഇറ്റ്സ് വെരി ഇറ്റ് മീൻസ് എ ലോട്ട് ഫോർ അസ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അടിപൊളി ഫ്രണ്ട്സാണ്. ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാദർ ചെയ്യുന്നുണ്ട്. അപ്പം മഞ്ചേശ്വരിയുടെ അടുത്ത് ഈ പടത്തിൻ്റെ തുടക്കം മുതൽ മഞ്ചേശ്വരിക്ക് അറിയാം. അപ്പം ഞാൻ കുറച്ച് നാളുകൾ കഴിഞ്ഞ് മലയാളത്തിൽ പടം വീണ്ടും ചെയ്യുമ്പോൾ മഞ്ചേച്ചി ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വന്നതിലായിരുന്നു. ഐ ആം ആക്ച്വലി വെരി ഹാപ്പി. എല്ലാവർക്കും നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളത്തിലേക്ക് വീണ്ടും വരുന്നത്. പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ ഇതേ വേദിയിൽ നിന്നത് മറ്റൊരു ഹിറ്റ് സിനിമയുടെ ഓഡിയോ ലോഞ്ചിനായിരുന്നു. അടികപ്പ്യാരെ കൂട്ടമണി എന്ന് പറയുന്ന ഞങ്ങളുടെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഈ സെയിം വേദിയിലായിരുന്നു. എനിക്ക് ഓർമ്മ വരുന്നത് ആ ഒരു മൊമെൻ്റ് ആണ്. അന്ന് സിനിമയിൽ വന്നിട്ട് അധികമായിട്ടുണ്ടായിരുന്നില്ല. അന്ന് അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ, ഞങ്ങളെല്ലാവരും കൂടി ഇതേ വേദിയിൽ നിന്ന് സംസാരിച്ച് ഇറങ്ങിപ്പോയി. പടം ഇറങ്ങുന്നതിൻ്റെ ഒരു ചങ്കിളിപ്പുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അതേ ഒരു മൂഡിലാണ് നിൽക്കുന്നത്. ഓരോ പുതിയ സിനിമയും ഓരോ പുതിയ ആവേശമാണ്. ഡാൻസോ പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഡാൻസിനെ പറ്റി കാണിക്കാം. അപ്പോ അദ്ദേഹം ചോദിച്ച പോലെ എന്തായിരുന്നു പേരും ചോദിച്ച പോലെ ഞാൻ ഹിന്ദിയിൽ ഒരു വെബ് സീരീസ് ചെയ്തിരുന്നു. എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. കുറച്ചുപേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഫാമിലി മാൻ എന്നായിരുന്നു എൻ്റെ പേര്. ആമസോൺ പ്രൈം വീഡിയോയിലാണ് അത് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലായിരുന്നു കുറച്ച് നാൾ മാറിയിരുന്നത്. അപ്പോൾ പലരും ചോദിച്ചു എന്താണ് ഇപ്പോൾ പടമൊന്നുമില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പടം വരുന്നുണ്ട്, ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു പടം വരുന്നുണ്ട്. അപ്പോൾ ഈ പടത്തിൻ്റെ പിറകെ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രളയത്തിൽ വെച്ചുണ്ട് തുടങ്ങിയതാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ പ്രളയത്തിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, നമ്മുടെ അമ്യൂണിറ്റീസ് ശേഖരിക്കുന്ന ഒരു ക്യാമ്പിൽ ഞാൻ കുറച്ച് സാധനം കൊടുക്കാൻ പോയപ്പം ഒരു വെള്ളക്കുപ്പി മേടിക്കുമ്പം കൈമാറിയിട്ട് പെട്ടെന്ന് എൻ്റെ അടുത്ത് ചേട്ടൻ ഒരു കഥ പറയുന്നത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാലാണ് എൻ്റെ ഇവിടെ നിൽക്കുന്നയാള്. സത്യമായിട്ടും അങ്ങനെയാണ് ആരോടും ഞാൻ മീറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കഥ നമുക്ക് പിന്നെ പറയണം. അല്ല പിന്നെ മതി, പക്ഷെ ചേട്ടൻ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ആനന്ദ് പോകുന്നത്. അപ്പോൾ അതിനുശേഷം ആനന്ദ് വിളിക്കുന്നു, എൻ്റെ വീട്ടിൽ വന്ന് കഥ പറയുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു ഭയങ്കര ഒരു ഫാക്ടറിനകത്തുണ്ട്. ആദ്യത്തെ വണ്ടി എന്ന് പറയുന്ന ഇമോഷൻ നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെയും വീട്ടിലൊരു ആദ്യത്തെ വണ്ടി ഉണ്ടാകുന്നുണ്ടാവും. അതൊരു കാറാവട്ടെ ബൈക്കാവട്ടെ, ആ ഒരു ഫസ്റ്റ് വെഹിക്കിൾ ഇമോഷൻ ഇതിനകത്ത് ബ്രില്യൻ്റ് ആയിട്ട് ആനന്ദ് എഴുതി വെച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ സിനിമയുടെ പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കുഞ്ഞിരാമായണം എന്ന് പറയുന്ന സെയിം പടത്തിൻ്റെ ക്രൂ ആണ് എന്നുള്ളതും കൂടെ സന്തോഷത്തോടെ നിങ്ങളടുത്ത് പറയാം. അപ്പോൾ വീണ്ടും ഒരു ബഞ്ച് ഓഫ് യങ്സ്റ്റേഴ്സ്, എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആർ ഗ്യാദറിംഗ് ബാക്ക് ഫോർ എ മൂവി വിത്ത് ലോട്ട് ഓഫ് പാഷൻ ആൻഡ് ലവ്. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു അടിപൊളി പ്രൊഡ്യൂസറെ ഞങ്ങൾക്ക് കിട്ടി, അത് പറയാതിരിക്കാൻ പറ്റില്ല. കെ ജി അനിൽകുമാർ, അദ്ദേഹം ഐ സി എൽ ഫിലിം കോർപ്പിൻ്റെ എം ഡി ആണ്. കിച്ചാപ്പൂസ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ബാനറിലാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പടത്തിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ നമ്മുടെ സ്വന്തം ബേസിൽ ജോസഫാണ്. കുഞ്ഞരാമായണവും ഗോദയൊക്കെ ചെയ്ത് അദ്ദേഹം മിന്നൽ മുല്ലി എന്ന് പറയുന്ന ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ ഷൂട്ടിൽ വയനാട്ടിലാണ് ടൊവിനോടൊപ്പം, അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. ബേസിലും ഒരു വലിയ ക്യാരക്ടറിൽ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ കമ്മിങ്. ഇത്രയും പേരോടെ കാണാൻ സാധിച്ചത് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷം.
നീരജ് മാധവന്റെ കൂടെയാണ് ഞാൻ പാട്ട് പാടിയിരിക്കുന്നത്. അതിന്റെ ഒരു സന്തോഷം പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അങ്കിത് ഒരു മ്യൂസിക് ഡയറക്ടർ മാത്രമല്ല, ഈസ് എൻ ഓസം സിംഗർ ടു. ഞാൻ അതിന്റെ ഡെമോ അങ്കിത് ആണ് ഓൾറെഡി പാടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് റെക്കോർഡിംഗ് സെഷൻ വാസ് റിയലി ഫൺ. ആൻഡ് ഒന്നുമില്ല, ഐ എം വെരി വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി അലോങ് വിത്ത് സൂരജ് സന്തോഷ്, ഓഫ് കോഴ്സ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പൊ നമ്മളെല്ലാവരും 31st എല്ലാവരും പടം കാണണം കേട്ടാ, പടം കാണുമല്ലേ. ഓക്കെ, അതേ പറയാനുള്ളൂ. വെരി വെരി ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു സോ മച്ച്. ഗൗതമന്റെ രഥം നിങ്ങളെല്ലാവരെയും പോലെ തന്നെ ഞാനും ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ സന്തോഷം. അനുരാജിന്റെ പാട്ടാണ് ഞാൻ പാടിയത്. അനുരാജ് എഴുതി ഈണം നൽകിയ പാട്ടാണ് ഞാൻ പാടിയത്. ഓഫ് ദ സോങ്സ് കമ്പോസ്ഡ് ബൈ അങ്കിത് മരൻ. ഇത് അങ്കിത്തിന്റെയും അനുരാജിന്റെയും ഡോസാണ്. സാധാരണ ഓഡിയോ ലോഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഫിലിം പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ മ്യൂസിക് ഡയറക്ടർ എന്ന് ആരും ശ്രദ്ധിക്കാറില്ല ഈയിടെയായിട്ട്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്യൂ ഇമ്പോർട്ടൻസ് കിട്ടിയെന്ന് തോന്നുന്നു. മ്യൂസിക് ഡയറക്ടേഴ്സ് മാത്രമല്ല ലിറിക് റൈറ്ററും. വിനായകൻ അത് കണ്ടപ്പോൾ എൻ്റെ ദേഷ്യം ഉണ്ടാവും. എന്താ എന്നെ പറ്റി പറയുന്നത്? അപ്പോ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കൾ ഈ സിനിമയുടെ ഭാഗമാണ്. നീരജിനെ കുറച്ച് കാലമായി അറിയാം, നീരജ് നല്ലൊരു സുഹൃത്താണ്. പുണ്യയും അറിയാം. അപ്പൊ പുണ്യ, ഐ എം സോ ഹാപ്പി ഫോർ യു. ഒരുപാട് സ്വപ്നങ്ങളുള്ള, ഈ പറഞ്ഞ പോലെ തന്നെ ആനന്ദിനെ പോലെ തന്നെ സ്വപ്നങ്ങൾ കാണുന്ന ഒരു പെൺകുട്ടിയാണ് പുണ്യ. അപ്പൊ ഇതെല്ലാം കൊണ്ടും എല്ലാവർക്കും ഒരു നല്ല സംരംഭമായി മാറട്ടെ, ഈ സിനിമ വിജയിക്കട്ടെ. ആനന്ദ് കാരണമാണ് ഞാനിതിൽ ഈ ടൈറ്റിൽ സോങ് എന്നുള്ളൊരു സംഭവം ചെയ്തത്. സത്യത്തിൽ എൻ്റെ ഉള്ളിൽ ഒരു ലിറിസിസ്റ്റുണ്ട്, ഒരു കമ്പോസർ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചത് ആനന്ദാണ്. ഞാൻ ഒരു ദിവസം ഒരു സോങ് വെറുതെ സ്വന്തമായിട്ട് എഴുതിയ ഒരു സാധനം ചുമ്മാ വന്നിട്ടാണ് പാടിക്കെത്തിച്ച്. ഒരു താല്പര്യമില്ലാണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ പാടിക്കെത്തിച്ച് പോകാനോട് ചോദിച്ചു, ഇവിടെ എന്ത് ചെയ്ത് സിനിമയിലാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തൊരു പാട്ടാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആനന്ദ് പറയണത്, എടാ നിനക്ക് കൊള്ളാലാ, നിനക്ക് നന്നായിട്ട് എഴുതാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ അതിനുശേഷം ഒരു 6-7 സോങ്ങിൽ നട്ടക്കിരുന്നങ്ങനെ എഴുതി. അതിലൊരു സോങ്ങാണ് ടൈറ്റിൽ സോങ്ങായിട്ട് ഗൗതമന്റെ തരത്തിലുള്ളത്.